ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവറി ഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. ഇന്നത്തെ വീഡിയോ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാം മുൻനിർത്തിയുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. 10 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ മോക്ക് ടെസ്റ്റിൽ ഓരോ ചോദ്യങ്ങൾക്കും 4 ഓപ്ഷൻസ് വീതമാണ് ഉണ്ടാവുക. 10 ചോദ്യങ്ങൾക്കും ശേഷമായിരിക്കും ഉത്തരങ്ങളും മറ്റ് അനുബന്ധ വിവരങ്ങളും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉത്തരങ്ങൾ ഒരു പേപ്പറിലോ മറ്റോ നോട്ട് ചെയ്യുക. കൂടാതെ ടെസ്റ്റിന് ശേഷം ലഭിക്കുന്ന മാർക്സ് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എപ്പോഴും പറയും പോലെ തന്നെ, വീഡിയോയിലേക്ക് കടക്കും മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെട്ടിരുന്ന ചോളരാജാവ്. ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെട്ടിരുന്ന ചോളരാജാവ്. ഓപ്ഷൻ എ പരാന്തകൻ, ഓപ്ഷൻ ബി രാജേന്ദ്ര ചോളൻ, ഓപ്ഷൻ സി രാജരാജ ചോളൻ, ഓപ്ഷൻ ഡി വിജയാലയ. രണ്ടാമത്തെ ചോദ്യം, അഭയഘട്ട് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? അഭയഘട്ട് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഓപ്ഷൻ എ മൊറാർജി ദേശായി, ഓപ്ഷൻ ബി ചരൺ സിംഗ്, ഓപ്ഷൻ സി ഗുൽസാരിലാൽ നന്ദ, ഓപ്ഷൻ ഡി ലാൽ ബഹാദൂർ ശാസ്ത്രി. മൂന്നാമത്തെ ചോദ്യം, ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഓപ്ഷൻ എ അനുച്ഛേദം 47, ഓപ്ഷൻ ബി അനുച്ഛേദം 22, ഓപ്ഷൻ സി അനുച്ഛേദം 18, ഓപ്ഷൻ ഡി അനുച്ഛേദം 20. നാലാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ എ 10-ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ബി 9-ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ സി 8-ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ഡി 11-ാം പഞ്ചവത്സര പദ്ധതി. അഞ്ചാമത്തെ ചോദ്യം, അയ്യങ്കാളി വള്ളംകളി നടക്കുന്ന കായൽ. അയ്യങ്കാളി വള്ളംകളി നടക്കുന്ന കായൽ. ഓപ്ഷൻ എ കന്നേറ്റി കായൽ, ഓപ്ഷൻ ബി പുന്നമടക്കായൽ, ഓപ്ഷൻ സി അഷ്ടമുടിക്കായൽ, ഓപ്ഷൻ ഡി വെള്ളായണി കായൽ. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ മിന്റോ പ്രഭു, ഓപ്ഷൻ ബി വില്യം ബെൻഡിക്, ഓപ്ഷൻ സി കോൺവാലിസ്, ഓപ്ഷൻ ഡി മെക്കാള പ്രഭു. ഏഴാമത്തെ ചോദ്യം, ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം. ഓപ്ഷൻ എ അസ്റ്റാറ്റിൻ, ഓപ്ഷൻ ബി ഓസ്മിയം, ഓപ്ഷൻ സി ലിഥിയം, ഓപ്ഷൻ ഡി ക്രോമിയം. എട്ടാമത്തെ ചോദ്യം, ഭവാനി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നും? ഭവാനി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നും? ഓപ്ഷൻ എ ബാലപ്പൂണിക്കുന്നുകൾ, ഓപ്ഷൻ ബി ആനമല, ഓപ്ഷൻ സി നീലഗിരി കുന്നുകൾ, ഓപ്ഷൻ ഡി ഇളമ്പലേരി കുന്ന്. ഒൻപതാമത്തെ ചോദ്യം, കാംലാങ് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കാംലാങ് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ ബി അസം, ഓപ്ഷൻ സി മേഘാലയ, ഓപ്ഷൻ ഡി മിസോറാം. അവസാനത്തെ ചോദ്യം,
ബാലഗുരു എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമി, ഓപ്ഷൻ ബി ആനന്ദ തീർത്ഥൻ, ഓപ്ഷൻ സി ബ്രഹ്മാനന്ദ ശിവയോഗി, ഓപ്ഷൻ ഡി വാക്പടാനന്ദൻ. ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി. ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെട്ടിരുന്ന ചോളരാജാവ്. ഉത്തരം ഓപ്ഷൻ ബി രാജേന്ദ്ര ചോളൻ. ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെട്ടിരുന്ന ചോളരാജാവാണ് രാജേന്ദ്ര ചോളൻ. മധുരൈ കൊണ്ട ചോളൻ എന്നറിയപ്പെട്ടിരുന്ന ചോളരാജാവാണ് പരാന്തകൻ. മധുരൈ കൊണ്ട ചോളൻ എന്നറിയപ്പെട്ടിരുന്ന ചോളരാജാവ് പരാന്തകൻ. ചോളരാജവംശത്തിന്റെ സ്ഥാപകനാണ് വിജയാലയ. ചോളരാജവംശ സ്ഥാപകനാണ് വിജയാലയ. രണ്ടാമത്തെ ചോദ്യവും ഉത്തരവും നോക്കാം. അഭയഘട്ട് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഉത്തരം ഓപ്ഷൻ എ മൊറാർജി ദേശായി. അഭയഘട്ട് എന്നറിയപ്പെടുന്നത് മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്. ചരൺ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കിസാൻ ഘട്ട്. ചരൺ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കിസാൻ ഘട്ട്. ഗുൽസാരിലാൽ നന്ദയുടെ അന്ത്യവിശ്രമ സ്ഥലം നാരായൺ ഘട്ട്. ഗുൽസാരിലാൽ നന്ദയുടെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് നാരായൺ ഘട്ട്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വിജയ് ഘട്ട്. ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വിജയ് ഘട്ട്. മൂന്നാമത്തെ ചോദ്യം. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം 20. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 20. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 22. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 22. മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 47. മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 47. പദവിനാമങ്ങൾ നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 18. പദവിനാമങ്ങൾ നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 18. നാലാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യത്തിന്റെ 50th വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി 9th പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യത്തിന്റെ 50th വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9th പഞ്ചവത്സര പദ്ധതി. 9th പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1997 മുതൽ 2002 വരെയാണ്. 9th പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1997 മുതൽ 2002 വരെയാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടിരുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 9th പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് 9th പഞ്ചവത്സര പദ്ധതി. അഞ്ചാമത്തെ ചോദ്യം. അയ്യങ്കാളി വള്ളംകളി നടക്കുന്ന കായൽ. ഉത്തരം ഓപ്ഷൻ ഡി വെള്ളായണി കായൽ. അയ്യങ്കാളി വള്ളംകളി നടക്കുന്ന കായലാണ് വെള്ളായണി കായൽ. കന്നേറ്റി കായലിൽ നടക്കുന്ന വള്ളംകളിയാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി. കന്നേറ്റി കായലിൽ നടക്കുന്ന വള്ളംകളിയാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ. പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. ആറാമത്തെ ചോദ്യവും ഉത്തരവും. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ബി വില്യം ബെൻഡിക്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക് പ്രഭുവിനെയാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്. ഇന്ത്യയിലെ
വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഉടച്ചു വാർക്കാൻ വില്യം ബെൻഡിക്കിനെ സഹായിച്ച ബ്രിട്ടീഷ് പ്രഭുവാണ് മെക്കാള പ്രഭു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഉടച്ചു വാർക്കാൻ വില്യം ബെൻഡിക്കിനെ സഹായിച്ച ബ്രിട്ടീഷ് പ്രഭുവാണ് മെക്കാള പ്രഭു. ഏഴാമത്തെ ചോദ്യവും ഉത്തരവും. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം. ഉത്തരം ഓപ്ഷൻ ബി ഓസ്മിയം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹമാണ് ഓസ്മിയം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹമാണ് ലിഥിയം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹമാണ് ലിഥിയം. ഏറ്റവും കാഠിന്യം കൂടിയ ലോഹമാണ് ക്രോമിയം. ഏറ്റവും കാഠിന്യം കൂടിയ ലോഹമാണ് ക്രോമിയം. ഏറ്റവും അപൂർവമായി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹമാണ് അസ്റ്റാറ്റിൻ. ഏറ്റവും അപൂർവമായി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹമാണ് അസ്റ്റാറ്റിൻ. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിഥിയം. ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ക്രോമിയം. ഏറ്റവും അപൂർവമായി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹം അസ്റ്റാറ്റിൻ. എട്ടാമത്തെ ചോദ്യവും ഉത്തരവും നോക്കാം. ഭവാനി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നും? ഉത്തരം ഓപ്ഷൻ സി നീലഗിരി കുന്നുകൾ. ഭവാനി നദി ഉത്ഭവിക്കുന്നത് നീലഗിരി കുന്നുകളിൽ നിന്നാണ്. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനമാണ് ബാലപ്പൂണി കുന്നുകൾ. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനമാണ് ബാലപ്പൂണി കുന്നുകൾ. ചാലിയാറിന്റെ ഉത്ഭവസ്ഥാനമാണ് ഇളമ്പലേരി കുന്ന്. ചാലിയാറിന്റെ ഉത്ഭവസ്ഥാനമാണ് ഇളമ്പലേരി കുന്ന്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമാണ് ആനമല. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമാണ് ആനമല. ഒൻപതാമത്തെ ചോദ്യവും ഉത്തരവും നോക്കാം. കാംലാങ് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ അരുണാചൽ പ്രദേശ്. കാംലാങ് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. പഖുയി ടൈഗർ റിസർവ്, മൌളിംഗ് ദേശീയോദ്യാനം, നംദഫ വന്യജീവി സങ്കേതം എന്നിവയും സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. കാംലാങ് ടൈഗർ റിസർവ്, പഖുയി ടൈഗർ റിസർവ്, മൌളിംഗ് ദേശീയോദ്യാനം, നംദഫ വന്യജീവി സങ്കേതം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിലാണ്. അവസാനത്തെ ചോദ്യവും ഉത്തരവും. ബാലഗുരു എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. ഉത്തരം ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ബാലഗുരു എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. വി കെ ഗുരുക്കൾ എന്നറിയപ്പെട്ടിരുന്നതും വാഗ്ഭടാനന്ദനെയാണ്. വി കെ ഗുരുക്കൾ എന്നറിയപ്പെട്ടിരുന്നതും വാഗ്ഭടാനന്ദനെ തന്നെയാണ്. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു. വാഗ്ഭടാനന്ദന്റെ കുട്ടിക്കാലത്തെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണ്. വാഗ്ഭടാനന്ദന്റെ കുട്ടിക്കാലത്തെ പേരാണ് കുഞ്ഞിക്കണ്ണൻ. അപ്പോ ഇന്ന് നമ്മൾ പങ്കുവച്ച വിവരങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.